ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, റിയൽമി 5 പ്രോ അതുപോലെ തന്നെ റിയൽമി XT, ഈ മൂന്ന് ഫോണുകളിലും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്യാമറ ഫീച്ചറാണ് 2 MP അൾട്രാ മാക്രോ ക്യാമറ എന്നുള്ള ഒരു ഫീച്ചർ. ഇപ്പോൾ ഈ ഒരു 2 MP മാത്രം സൈസുള്ളൊരു അൾട്രാ മാക്രോ ക്യാമറ, അതും നമുക്ക് മാക്സിമം 4 cm അടുത്ത് വരെ പോയിട്ടാണ് ഇതിന് ഫോട്ടോ എടുക്കാൻ പറ്റുക. അങ്ങനെ ഫോട്ടോ എടുത്ത പിക്ചർ നമുക്ക് അതിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്താൽ നമുക്ക് സെയിം എഫക്റ്റുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ള നല്ല രീതിയിലുള്ള മാക്രോ ക്യാമറ കിട്ടില്ലേ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ 2 MP അൾട്രാ മാക്രോ മോഡ് എന്നുള്ള ഈ ക്യാമറ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിലെ 2 MP അൾട്രാ മാക്രോ മോഡ് നമുക്ക് ഏറ്റവും നല്ല പിക്ചർ തരിക, അതിനെ 4 cm അടുത്ത് വരെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുമാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ 4 cm അടുത്ത് വരെ പോയിട്ട് ഈ മാക്രോ ക്യാമറ ഉപയോഗിച്ചിട്ട് ഞാൻ 4 ഷോട്ട് എടുക്കും. ഞാൻ ഈ ഷോട്ടൊക്കെ എടുക്കുന്നത് റിയൽമി XT എന്നുള്ള ഫോണിലാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മെയിൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ആ മെയിൻ ക്യാമറയുടെ ഏറ്റവും അടുത്ത് വരെ, നമുക്ക് 4 cm അടുത്ത് വരെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 cm ആ ഒരു റേഞ്ചിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ അത്രയും അടുത്ത് വരെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ആകുന്ന നല്ലൊരു ഫോട്ടോ, ഇങ്ങനത്തെ 4 കണ്ടീഷനിലുള്ള ഫോട്ടോസ് മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ടും എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മെയിൻ ക്യാമറയിൽ എടുത്ത പിക്ചർ നമ്മൾ മാക്രോ ക്യാമറയിൽ എടുത്ത പിക്ചറിൻ്റെ അതേ സൈസിലേക്ക് ആക്കിയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്രോപ്പ് ചെയ്ത ഇമേജും 2 MP അൾട്രാ മാക്രോ മോഡിൽ കിട്ടിയ പിക്ചറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഈ 2 MP ക്യാമറ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ 4 കണ്ടീഷൻസിൽ നമ്മൾ എടുത്ത പിക്ചേഴ്സ്, അതിൻ്റെ ഒറിജിനൽ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ 2 MP അൾട്രാ മാക്രോ മോഡിൽ എടുത്ത പിക്ചറും, റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ എടുത്ത മാക്സിമം അടുത്ത് വരെ പോയിട്ട് എടുത്ത ആ ഒരു ഒറിജിനൽ പിക്ചറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഞാൻ മെയിൻ ക്യാമറയിൽ എടുത്ത പിക്ചറിനെ ക്രോപ്പ് ചെയ്തിട്ട് ഇതിലെ മാക്രോ ക്യാമറയിൽ എടുത്ത പിക്ചറിൻ്റെ അത്രയും സൈസ് ആക്കിയിട്ട് നമുക്ക് അതേ ഒരു സൈസിൽ വരുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ അൾട്രാ മാക്രോ ക്യാമറയിലുള്ള ഫോട്ടോയും ഈ ക്രോപ്പ് ചെയ്ത ഇമേജും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അങ്ങനത്തെ പിക്ചറാണ് പിന്നീട് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 3-4 കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മെയിൻ ക്യാമറയിലെടുത്ത മാക്രോ മോഡിനാണ് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ തരാൻ സാധിക്കുക. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല മാക്രോ ഷോട്ട് ഏതെന്ന് ചോദിച്ചാൽ ക്രോപ്പ് ചെയ്തെടുത്ത മെയിൻ ക്യാമറയിലൂടെയുള്ള ഷോട്ടാണ് നല്ലതെന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ക്രോപ്പ് ചെയ്ത ഇമേജ് നമുക്ക് മാക്രോ ക്യാമറയിലെടുത്ത അതേ സൈസിലേക്ക് ആക്കി മാറ്റുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുപാട് കട്ടായി പോകുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും 2 MP അൾട്രാ മാക്രോ ക്യാമറ എന്ന് പറയുന്ന ക്യാമറ നമുക്ക് മെയിൻ ക്യാമറയെക്കാളും കുറച്ച് നല്ല രീതിയിൽ വൈഡായിട്ടുള്ള ക്യാമറയാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ 2 MP അൾട്രാ മാക്രോ മോഡിനുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 MP അൾട്രാ മാക്രോ ക്യാമറ നമുക്ക് ലോ ലൈറ്റിൽ അത്രത്തോളം നല്ല രീതിയിലുള്ള പിക്ചർ തരുന്നില്ല. തീർച്ചയായിട്ടും വളരെ വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള കുറേ നോയ്സ് ഉള്ള ഒരു പിക്ചറാണ് തരുന്നത്. പക്ഷേ നമുക്ക് നല്ല ലൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പിക്ചർ, കുറച്ചുകൂടി നല്ല സീനിക് ആയിട്ടുള്ള പിക്ചർ തരാൻ ഈ 2 MP അൾട്രാ മാക്രോ കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ലോ ലൈറ്റിൽ നമുക്ക് കാര്യമായിട്ട് ഈ ഒരു ക്യാമറ കൊണ്ട് ഉപകാരമില്ല എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റിസൾട്ടും ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പറയാനുള്ളത്. ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുമ്പോൾ ഈ 2 MP അൾട്രാ മാക്രോ ക്യാമറ റിയൽമി ഫോണുകൾ കണ്ടുവരുന്ന ഈ ക്യാമറ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഉപകാരമുണ്ട്.
എന്തെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഷെയറിങ്ങിന് ഈ ഒരു 2 MP മാക്രോ ക്യാമറ അത്രയും സൈസ് മതി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കണ്ടീഷനിൽ ഉപകാരപ്പെടും. പിന്നെ ലോ ലൈറ്റിൽ ഉപകാരപ്പെടില്ല, എന്നിരുന്നാൽ പോലും ഔട്ട്ഡോർ ഷോട്ടിൽ അല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള കണ്ടീഷനിലൊക്കെ, അതുപോലെ തന്നെ കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള മാക്രോ ഷോട്ട് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ ക്യാമറയെക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് നമുക്ക് 2 MP അൾട്രാ മാക്രോ ക്യാമറയാണ് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മാക്രോ ക്യാമറ ഷോട്ട് വേണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതിനെ ക്രോപ്പ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.